സദൃശ്യം 12:28, നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിൻ്റെ പാതയിൽ മരണമില്ല എന്ന് നാം വായിക്കുകയാണ്. ഒരുപക്ഷെ അനവധി തവണ നമ്മൾ വായിച്ചിട്ടുള്ള ഒരു വേദഭാഗമായിരിക്കാം. എന്നാൽ ഇന്ന് സ്വർഗസ്ഥനായ ദൈവം പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറിയിക്കാനുള്ള ദൂത് ഞങ്ങളിൽ പരമേൽപ്പിച്ചിരിക്കുകയാണ്. ഫാലി ക്രോസ്ബി എന്ന അതിപ്രസക്തയായ ക്രിസ്തീയ ഗാന രചയിതാവ് അന്ധയായിരുന്നു. അന്ധയായിട്ടാണ് ആ പെൺകുട്ടിയെ ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അവൾ അന്ധയായിട്ട് ജനിച്ചുവെങ്കിലും സഭകൾ, കൺവെൻഷൻ, പ്രാർത്ഥനാ യോഗങ്ങൾ, മരണ ശുശ്രൂഷകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ സന്ദർഭങ്ങളിലും വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ഗാനങ്ങൾ താൻ എഴുതുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ താൻ ആയിരക്കണക്കിന് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എന്ന് പറയപ്പെടുകയാണ്. അതിൽ ലോക പ്രസക്തമായി തീർന്നിട്ടുള്ള ചില ഗാനങ്ങൾ ഇവയൊക്കെയാണ് ഞാനിത് പറയാനായിട്ട് പോവുകയാണ്. അവയിൽ ചിലതാണ് ഞാൻ നിൻ്റേത് ഓ കർത്താവേ, രണ്ടാമത്തെ പാട്ട് എന്നെ അവിടുത്തെ അടുക്കിലേക്ക് സ്വീകരിക്കൂ, മൂന്നാമത്തെ ഗാനം പോകല്ലേ കടന്ന് എന്നെ, നാലാമത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഗാനമുണ്ട് യേശുവൻ സ്വന്തം എന്ന ഗാനം, നശിക്കുന്ന അനേകരെ രക്ഷിക്കുക മറ്റൊരു ഗാനം, ക്രിസ്തുവിൻ്റെ കഥ എന്നോട് പറയുക മറ്റൊരു ഗാനമാണ്, ലോകത്തെ എടുക്കുക യേശുവിനെ തരിക എന്ന് പറയുന്ന മറ്റൊരു ഗാനം, യേശുവിൻ്റെ കരങ്ങളിൽ ഭദ്രം തുടങ്ങിയ വളരെ പോപ്പുലറായിട്ടുള്ള ഗാനങ്ങൾ അവള് രചിക്കാനായിട്ട് ഇടയായി തീർന്നു. ആ പ്രിയ സഹോദരിയെ കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ഗാനങ്ങൾ എഴുതുകയും അത് ലോകത്തിൽ തന്നെ വളരെ പോപ്പുലറായി മാറുകയും ചെയ്തു. കോടിക്കണക്കിന് ജനങ്ങളാണ് അവൾ എഴുതിയ ഗാനങ്ങൾ ഇന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രാർത്ഥനയ്ക്കും ഒക്കെ പാടി ആശ്വസിക്കുന്നത്. ആ പെൺകുട്ടിയുടെ അനുഭവം ഇങ്ങനെയാണ്. ഒരു ദരിദ്ര കുടുംബത്തിൽ പിറന്ന അവൾ വളരെ മാരകമായ രോഗത്തിൻ്റെ ഫലമായിട്ട് 6-ാമത്തെ വയസ്സിൽ അന്ധയായി തീരുകയായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ അവൾക്ക് കാഴ്ച വളരെ കുറവായിരുന്നു. എന്നാൽ 6-ാമത്തെ വയസ്സിൽ പരിപൂർണമായിട്ടും അവളുടെ കാഴ്ച ശക്തി ഇല്ലാതെയായി. ദൈവം നമുക്ക് വളരെ നല്ല ഒരു ദാനം തരുവാൻ ചിലപ്പോൾ നമുക്ക് ലഭിച്ച എന്തെങ്കിലും ഒരു ദാനം എടുത്തു കളയുവാൻ സാധ്യതയുണ്ട് എന്ന് അവളോട് പറഞ്ഞ് അമ്മ അവളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഈ വലിയ പ്രതികൂലത്തിന് നടുവിൽ അവളെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ അവളെ എപ്പോഴും ഇങ്ങനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവള് പുറത്തുള്ള കാര്യങ്ങളൊന്നും കാണാനായിട്ട് കഴിയാത്തത് കൊണ്ട് അവള് ജീവിതത്തിൽ വളരെ ദുഃഖിതയായിരുന്നു. എന്നാൽ ദൈവത്തിന് കുഞ്ഞെ നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടാകാമെന്ന് പറഞ്ഞ് അവളെ പലപ്പോഴും ഇങ്ങനെ ധൈര്യപ്പെടുത്തുന്ന ഒരു അനുഭവം പ്രിയ മാതാവിന് ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഫാനി കവിതകൾ എഴുതാനായിട്ട് തുടങ്ങി. അവൾ വളർന്ന് വരുംതോറും ചുറ്റുമുള്ള പ്രകൃതിയെയും ജീവിതത്തിലെയും ഓരോ ഘടകത്തെക്കുറിച്ചും മനസ്സിലാക്കുവാൻ തൻ്റെ ഗ്രാൻഡ് മദർ വളരെ വലിയ രീതിയിൽ തന്നെ സഹായിച്ചിരുന്നു. ചുറ്റുവട്ടമുള്ള കാര്യം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി, കാരണം അവൾക്ക് പുറം ലോകം കാണാൻ കഴിയത്തില്ല. തൻ്റെ ഗ്രാൻഡ് മദർ വലിയ തോതിൽ തന്നെ സഹായിച്ചിരുന്നു. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെയാണ്, ലോകം ഇങ്ങനെയാണ് ഈ ദിവസങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് തൻ്റെ ഗ്രാൻഡ് മദറാണ് തന്നെ കൂടുതൽ പല സന്ദർഭങ്ങളിലും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവൾക്ക് 15 വയസ്സായ സമയത്ത് ന്യൂയോർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുകയും ഒരു വിദ്യാർത്ഥിയായിട്ടും പിന്നത്തേതിൽ ഒരു അധ്യാപികയായിട്ടും അങ്ങനെ 23 വർഷങ്ങൾ അവിടെ താൻ കഴിയുകയും ചെയ്തു ഈ ഫാനി എന്ന് പറഞ്ഞ ഈ സഹോദരി. അങ്ങനെ അവൾ അത്ഭുതമായ ഒരു വ്യക്തിയായിരുന്നു, ഒരു ഭക്തയായ ഒരു വ്യക്തിയായിരുന്നുവെങ്കിലും തൻ്റെ 31-ാമത്തെ വയസ്സിലാണ് യേശു കർത്താവിനെ രക്ഷിതാവായും കർത്താവുമായിട്ട് താൻ സ്വീകരിപ്പാനായിട്ട് ഇടയായി തീർന്നത്. ഈ കാലഘട്ടം അത്രയും താൻ ദുരിതത്തിലൂടെ കടന്നുപോയെങ്കിലും തൻ്റെ ഹൃദയത്തെ അല്ലെങ്കിൽ തന്നെ തന്നെ കർത്താവിന് വേണ്ടി പരിപൂർണമായിട്ടും സമർപ്പിച്ചത് തൻ്റെ 31-ാമത്തെ വയസ്സിലായിരുന്നു. അതിന് തൊട്ടു മുമ്പെയൊക്കെ അവള് ഭക്തിയായ ഒരു വ്യക്തി ജീവിതമായിരുന്നുവെങ്കിലും പരിപൂർണമായിട്ടും
കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടത് തൻ്റെ 31-ാമത്തെ വയസ്സിലാണ്. അവൾ ആ സ്ഥാപനത്തിലെ അലക്സാണ്ടർ വാൻ എന്ന അന്ധനായ യുവാവിനെ തൻ്റെ 38-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ 44 വർഷങ്ങൾ അവർ ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു ഗായകനായിരുന്നു. പലപ്പോഴും ഫാനിയുടെ പാട്ടുകൾ അവർ ഒരുമിച്ച് പാടുകയും ആ ഗാനങ്ങൾ അനേക സ്ഥലങ്ങളിൽ പോപ്പുലറാകാനായിട്ട് ദൈവം ആ തൻ്റെ ഭർത്താവിനെയും ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചുവെങ്കിലും അധികകാലം കഴിയും മുമ്പ് തന്നെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുകയുണ്ടായി. അത് നിമിത്തമായിട്ട് താൻ വളരെ ദുഃഖിതയായി മാറി. അവള് പലപ്പോഴും ദൈവത്തോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, പ്രതികൂലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു? ജനിച്ചപ്പോൾ തന്നെ പ്രതികൂലമായിട്ടാണ് ജനിക്കുന്നത്. അതിനുശേഷം തൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും താനെ ജീവിതത്തിൽ വലിയ ക്ലേശങ്ങൾ സഹിക്കാനിടയായി. അങ്ങനെ ഇരുന്നപ്പോൾ ഈ ദമ്പതിമാർക്ക് ഉണ്ടായിരുന്ന കുഞ്ഞ്, ഒരേ ഒരു കുഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അധികകാലം കഴിഞ്ഞതിനുമേ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുകയും ഉണ്ടായി. ഹൃദയം തകരുന്ന അനുഭവമായിരുന്നുവെങ്കിലും അവൾ ആത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെടുകയാണ്. ഹൃദയഭേദകമായ അനുഭവം, വലിയ കണ്ണുനീരിൻ്റെ ദുഃഖത്തിൻ്റെ അനുഭവം, എങ്കിലും പരിശുദ്ധാത്മാവിനാൽ അവള് പ്രേരിപ്പിക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതം എന്ന ഗാനം അങ്ങനെയാണ് അവള് രചിക്കാനായിട്ട് ഇടയായി തന്നത്.